ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:7 തിരുവചന ഭാഗം ആണ് ഇന്നത്തെ ധ്യാന വിചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. ഈശോ തന്റെ ശിഷ്യന്മാരെ ദൗത്യവുമായിട്ട് ലോകത്തിലേക്ക് അയക്കുന്ന ഭാഗം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട ഒരു പ്രാർത്ഥനാ മന്ത്രം ഇതാണ്: യേശുവേ, എന്നെയും ഇതുപോലെ അയക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇതുപോലെ അയക്കപ്പെട്ട ഒരു ജീവിതമാണ്. കുടുംബത്തിൽ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു, അവിടെയൊക്കെ അയക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നാം നയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നിർദ്ദേശം: സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. ഇത് ഒരു സുവിശേഷ പ്രസംഗകന്റെ ഉത്തരവാദിത്വമായിട്ടും കടമയായിട്ടും നാം വ്യാഖ്യാനിക്കുന്നു. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവരവര് സ്വീകരിക്കേണ്ട ചില കടമകളാണ് സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. അയക്കപ്പെടുന്ന സ്ഥലത്ത് സാക്ഷ്യമായിട്ട് ജീവിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ രോഗങ്ങൾ, വിഷമതകൾ, ദുഃഖങ്ങൾ ഏറ്റുകഴിയുന്ന വ്യക്തികളുണ്ട്. അവരുടെ മനസ്സിൻ്റെ മുറിവുകളും വേദനകളും വച്ചുകെട്ടുവാൻ എല്ലാവർക്കും സാധിക്കും. അതുപോലെ തന്നെ മുറിവുകൾ സൃഷ്ടിക്കാതിരിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കുവാനും സാധിക്കും. അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സ്വയം അനുതപിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയും സാക്ഷ്യവും അവൻ നടത്തണം. അവൻ്റെ ജീവിതത്തിൽ, അതായത് ഒരു വ്യക്തി തൻ്റെ തന്നെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ ഒരു ജീവിതം ജീവിച്ച് കാണിക്കുകയാണ്, അനുതാപത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായിട്ട് മാറേണ്ട വസ്തുത. എൻ്റെ ജീവിതം ഞാൻ പരിശോധിക്കുമ്പോൾ തിന്മകളിൽ നിന്ന്, വന്നുപോയിട്ടുള്ള കുറവുകളിൽ നിന്ന് അനുതാപത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിത ശൈലി ഞാൻ നയിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ, രോഗങ്ങളായി വിഷമിക്കുന്ന വ്യക്തികളെ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നതൊക്കെ ചെയ്യണം. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അവരുടെ മനസ്സിൻ്റെ മുറിവുകൾ വച്ചുകെട്ടുവാൻ നമുക്ക് സാധിക്കണം. അവരെ വേണ്ട വിധത്തിൽ തുടർ ചികിത്സകൾ എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ശ്രദ്ധ പുലർത്തുന്നവരാണ് യഥാർത്ഥ ശിഷ്യൻ. യേശുവിൻ്റെ അടുത്തേക്ക് തൻ്റെ ദൗത്യവും പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചെത്തുമ്പോൾ അവൻ അറിയിക്കേണ്ടത് അവനവൻ്റെ കുടുംബത്തിൽ ചെയ്ത കാര്യം, അവൻ ജീവിച്ച ജീവിത സാഹചര്യങ്ങളിൽ അവൻ പ്രവർത്തിച്ച നന്മകൾ, അതാണ് ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഐക്യപ്പെട്ടവരാണ് ഓരോരുത്തരും. ഐക്യപ്പെടുവാൻ വേണ്ടി ഇനി പ്രാർത്ഥിക്കേണ്ടതില്ല. ഓരോരുത്തരും ഐക്യപ്പെട്ടു. ഐക്യപ്പെട്ടവൻ്റെ ഉത്തരവാദിത്വവും കടമയും പൂർണാർത്ഥത്തിൽ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം. ഞാൻ എൻ്റെ ദൗത്യത്തെ പ്രത്യേകിച്ച് കണ്ടെത്തേണ്ടതില്ല. ക്രിസ്തു കണ്ടെത്തി തന്നിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ സാഹചര്യത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് ഞാൻ കണ്ണോടിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്. അത് പൂർണ്ണാർത്ഥത്തിൽ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക. മടി പിടിച്ചും അതുപോലെ തന്നെ താല്പര്യമില്ലാതെയുള്ള ജീവിതം, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊണ്ടുള്ള ഒരു ജീവിതം, സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം, അത്തരം ജീവിത ശൈലികൾ നടത്തുമ്പോഴാണ് തൻ്റെ തന്നെ കടമകളിൽ നിന്ന് ഓടിമാറിക്കൊണ്ടുള്ള ഒരു ജീവിതമായിട്ട് മാറുക. ഐക്യപ്പെട്ട നമുക്ക് ശിഷ്യന്മാർ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഒരു പിശാശു ബാധിതനായ ഒരു മകനെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കാതെ വന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഐക്യപ്പെട്ട നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകണം. ജീവിതത്തിൽ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. അവനവന്
സമയം കണ്ടെത്തി ഓരോ വ്യക്തിയും പ്രാർത്ഥനയിൽ ദൈവവുമായി ആഴമായ ബന്ധത്തിലായിരിക്കണം. ഈശോ അങ്ങനെയാണ് ചെയ്തത്. അവൻ പ്രവർത്തനങ്ങൾക്ക് ശേഷം തനിച്ച് സമയം കണ്ടെത്തി അവൻ പ്രാർത്ഥിച്ചു. സമയം കിട്ടിയപ്പോഴല്ല, സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിലും സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ദൈവവുമായിട്ടുള്ള ഐക്യത്തിലായിരിക്കുവാൻ സാധിക്കുക, അവൻ അയച്ച ദൗത്യം എല്ലാം പൂർത്തിയാക്കുവാനും എനിക്ക് സാധിക്കുക. അല്ലെങ്കിൽ ദൗത്യം നടത്താനായിട്ട് പോയി പക്ഷെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന ഒരു മനോവിഷമത്തോടുകൂടി യേശുവിനെ സമീപിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അയക്കപ്പെട്ടവർക്ക് അനുയോജ്യമായ ഒരു ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങ് ഈ ലോകത്തിലേക്ക് എന്നെ അയച്ചിരിക്കുകയാണ്. അങ്ങ് അയച്ച ദൗത്യം പൂർണ്ണമായിട്ട് നിറവേറ്റി ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അനുതാപത്തിൻ്റെ സുവിശേഷം ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുവാനും ദുഷ്ടാരൂപികളെ പുറത്താക്കുവാനും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ട് അയച്ചിരിക്കുകയാണല്ലോ. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ ദൗത്യങ്ങൾ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, പ്രാർത്ഥനയിൽ അങ്ങുമായി ആഴപ്പെട്ട ഒരു ബന്ധത്തിൽ ആയിരിക്കുവാനും അങ്ങനെ പ്രാർത്ഥനയുടെ വലിയ ശക്തി കൊണ്ട് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ നിറവേറ്റുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ആമേൻ.